بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد وبارك وسلم عليه رب شرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب برم الله سفدري سفدرا ماري برشد قرآن الله تعالى مؤمنين الله നമ്മെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കൽപ്പനയുണ്ട് അയ്യു അല്ലീന ആമനുവാഹ വക്കൂനോ മാ സ്വാദിഖീൻ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുനെ തക്വ ചെയ്യുക വക്കൂനോ മാ സാദിഖീങ്ങളോടൊപ്പം ചേരുകയും ചെയ്യുക സത്യവാൻമാരോടൊപ്പം സത്യം പറയുകയും സത്യമായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകളോടൊപ്പം ചേരാൻ അള്ളാഹു അവനിൽ വിശ്വസിക്കുകയും അവനെ തക്വ ചെയ്യുകയും ചെയ്യുന്ന അടിയാറുകളോട് പ്രത്യേകം ഉപദേശിക്കുകയാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ സിദുഖിന് വലിയ പ്രാധാന്യം നൽകണം സത്യം പറയുന്നതിനും സത്യം കേൾക്കുന്നതിനും വലിയ പ്രാധാന്യം നൽകണം സത്യമായത് മാത്രമേ പറയാവൂ അതല്ലാത്തതൊന്നും പറയരുത് ഒരിക്കലും ഒരു മിനിൽ നിന്നും വിശ്വാസിയിൽ നിന്നും സത്യമല്ലാത്തതൊന്നും വരരുത് കളവ് വരരുത് എന്നാൽ ചില സത്യങ്ങൾ നമ്മൾ പറയുമ്പോഴും അവിടെയും ചില കാര്യങ്ങൾ സൂക്ഷിക്കാനുണ്ട് ഖുർആാനിൻ്റെ സ്ഥിരമായി നമ്മൾ ഓതിക്കേൽക്കുന്ന ഒരു വചനത്തിൽ അള്ളാഹു പറയുന്നത് يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ستي وشواسي غلي نينغل الله هنا تقوى شيئا وقولوا قولا سديدا مدمايا നല്ല വർത്തമാനങ്ങൾ പറയുകയും വേണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വചനത്തിൽ സത്യം പറയണമെന്നാണ് എന്നാൽ എല്ലാ സത്യവും എപ്പോഴും എവിടെയും എടുത്തു പറയാം എന്ന അടിസ്ഥാനത്തിലല്ല ചിലപ്പോൾ നമ്മൾ ചില സത്യങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഒരു മനസ്സിനെ വേദനിപ്പിക്കുമെങ്കിൽ തൽക്കാലം അത് പറയാതിരിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ വർത്തമാനം സത്യമായ വർത്തമാനമായിരിക്കാം അത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ലാത്തതും അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതുമാകുമ്പോൾ അതിനെ റീബത്ത് എന്ന് വിളിക്കും പരദൂഷണം എന്ന് പരിചയപ്പെടുത്തും ആ പരദൂഷണം പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമുക്ക് കൽപ്പന തന്നിട്ടുണ്ട് നമ്മൾ ഒരാളെ സംബന്ധിച്ചിട്ട് അവന്റെ അഭാവത്തിൽ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും സംഗതികൾ പറയുകയാണെങ്കിൽ അതിനെ ആണല്ലോ റീബത്ത് എന്ന് പറയും അസുലാഹി സലഹ് അലഹി വസലമ്മ തങ്ങളോട് സഹാബാക്കൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ തിരിച്ചു ചോദിച്ചു നബിയെ ഞങ്ങൾ പറയുന്ന കാര്യം അവനിലുള്ളതാണെങ്കിലോ സാധാരണ നമ്മളൊക്കെ ന്യായീകരിക്കുന്നത് പോലെ നമ്മൾ ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ ഉള്ളതല്ലേ പറയുന്നുള്ളൂ നബി സുലാഹു അലഹി വസലമ്മ തങ്ങള് നൽകിയ മറുപടി അവനിൽ ഉള്ളതാണ് പറയുന്നതെങ്കിൽ അത് ഈവത്താകും ഇല്ലാത്തത് പറഞ്ഞാൽ അത് വൻഭാവമാകും അപരാധമാകും അപ്പോൾ ചിലപ്പോൾ ചില സത്യങ്ങൾ നമ്മൾ പറയുന്നത് ഒരു മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ അത് പാടില്ല ചില വർത്തമാനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൻ്റെ പേരിൽ അത് ഏഷണിയായി മാറുകയും അതിലൂടെ എന്തെങ്കിലുമൊക്കെ ഫിത്നകളും ഫസാദുകളും വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെയും നമ്മൾ പറയുന്നതിനെ സൂക്ഷിക്കണം വർത്തമാനത്തെ ശ്രദ്ധിക്കണം നമ്മളുടെ വർത്തമാനം നമ്മൾ സത്യമായ സംഗതികളാണ് പറയുന്നതെങ്കിലും ഏതെങ്കിലും മനസ്സുകൾക്കിടയിൽ അകൽച്ച ഉണ്ടാകാനോ വഴക്കും വക്കാനോ ഉടലെടുക്കാനോ ഇടയാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ വർത്തമാനത്തെ സൂക്ഷിക്കണമെന്ന് ഖുർആാനും ഹദീസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ പറയേണ്ടത് സത്യം മാത്രമാണ് പക്ഷേ അത് തന്നെ പറയുമ്പോൾ എവിടെയാണ് എന്തിനു വേണ്ടിയാണ് പ്രയോഗിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ശ്രദ്ധിക്കണം ചിന്തിക്കണം എന്ന് പരിശുദ്ധ ഖുര്ആൻ നമുക്ക് കണിഷ്യമായ കൽപ്പന നൽകുകയാണ്

ഒരു ഫാസിഖ് നിങ്ങളുടെ അടുക്കൽ ഒരു വാർത്ത കൊണ്ടുവന്നാൽ ആ വാർത്ത വരുന്നത് നിങ്ങളുടെ വാട്സപ്പിലാകട്ടെ ഫേസ്ബുക്കിലാകട്ടെ അല്ലെങ്കിൽ വാർത്താ ചാനലുകളിലാകട്ടെ പത്രമാധ്യമങ്ങളിലാകട്ടെ സോഷ്യൽ മീഡിയയിലാകട്ടെ എന്തിലായിരുന്നാലും അങ്ങനത്തെ ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഫതബയ്യനു എന്നാ പറഞ്ഞു അള്ളാഹു പറയാ വിശ്വാസികൾക്ക് കൊടുക്കുന്ന പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള ജീവിത രീതിയെ അല്ലെങ്കിൽ നിയമനിർദ്ദേശങ്ങളെ നമ്മൾ കൃത്യമായ നിലയിൽ പഠിക്കണം പാലിക്കണം അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം അഥവാ അതിനെ വ്യക്തമായ നിലയിൽ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത് വിശ്വസിക്കാവൂ അത് മറ്റൊരാൾക്ക് പങ്കുവെക്കാവൂ ഒരു കാരണവശാലും എവിടെന്തെങ്കിലും എന്തെങ്കിലും കേട്ടാൽ കേട്ട ഉടനെ അതിനെ അങ്ങ് ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് യോജിച്ചതേയല്ല അള്ളാഹു പറയാണ് നാദിമീൻ അൻ ബി നാദിമീൻ ചിലപ്പോൾ നമ്മൾ എടുത്തു ചാടി ഏതെങ്കിലും ഒരു വാർത്ത കേട്ടയുടനെ കണ്ടയുടനെ മറ്റുള്ളവരുമായി പങ്കുവെച്ചാൽ ആ പങ്കുവെക്കുന്ന വർത്തമാനം ചിലപ്പോൾ ഒരു മനസ്സിനെ മാത്രമല്ല ഒരു കുടുംബത്തെ മാത്രമല്ല ഒരു ജനതയെ തന്നെ അപകടത്തിലാക്കും ഒരു ജനതയെ തന്നെ അപകടത്തിലാക്കും അങ്ങനെ നിന്റെ വർത്തമാനം കൊണ്ടും നിന്റെ ഷെയറിങ് കൊണ്ടും ഏതെങ്കിലും ഒരു മനസ്സോ കുടുംബമോ ജനതയോ അപകടത്തിലായാൽ പിന്നീട് അതിനെ സംബന്ധിച്ചിട്ട് നീ ഖേദിക്കും ഫുതുസ്ബിഹു കലാമ ഫാൽത്തും നാദിമിൻ പക്ഷേ അന്നത്തെ ഖേദം കൊണ്ട് എന്ത് പ്രയോജനം അമ്പുകൊണ്ടുള്ള വ്രണം കാലത്താൽ നികത്തിയിടും എന്നൊക്കെ പറഞ്ഞതുപോലെ സിഹാമി ിസാനൂന്ന ആയുധം കൊണ്ടുണ്ടാകുന്ന അമ്പ് കൊണ്ടുണ്ടാകുന്ന വ്രണങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അത് പൊറത്ത് ശരിയാവും എന്നാൽ നാവ് കൊണ്ടുണ്ടാകുന്ന വ്രണം മനുഷ്യരുടെ അസ്ഥാനത്തുള്ള വാക്കുകളുടെ പ്രയോഗത്തിലൂടെ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന വ്രണം ഒരു സമൂഹത്തിലോ കുടുംബത്തിലോ ഉണ്ടാകുന്ന നൊമ്പരം വേദന മാനഹാനി അത് കാലം എത്ര കഴിഞ്ഞാലും അത് ക്ഷമിക്കുകയില്ല പൊറുക്കുകയില്ല നാദിമീൻ നിന്റെ വളരെ നിസാരമായ നിലയിൽ ഗണിച്ചുകൊണ്ടുള്ള ഈ ഷെയറിങ് മറ്റുള്ളവർക്ക് വേണ്ടി നീ എട്ടും പൊട്ടും തിരിയാത്ത നിലയിൽ തലങ്ങും വിലങ്ങും ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വാർത്താ വിതരണമുണ്ടല്ലോ അത് ഒരു വലിയ ഖേദത്തിന് വഴിയാവും കാരണം ചിലപ്പോൾ അതൊരു വലിയ ജനതയുടെ മനോവേദനക്ക് വഴിയാകും

അള്ളാഹു പറയുകയാണ് ചില വർത്തമാനങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയുന്നു ആട്ന്ന് കേട്ട് ഇവിടുന്ന് കേട്ട് അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു പകുതി കേട്ട് പകുതി കേട്ടില്ല പകുതി മനസ്സിലായി പകുതി മനസ്സിലായില്ല പറഞ്ഞ ആളോ എഴുതിയ ആളോ പറഞ്ഞതും എഴുതിയതും ഒന്നായിരിക്കും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾ അതിൻ്റെ അരുവുമൂലയൊക്കെ വായിച്ചിട്ട് ചിലതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഉടനെ നിങ്ങൾ അത് അങ്ങ് വിളമ്പി ഇത് തലക്കൗ നഹൂബി അൽ സിനിക്ക് അള്ളാഹു പറയുന്ന എത്ര വ്യക്തമായ വിഷയങ്ങളാണ് പ്രിയപ്പെട്ടവര് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളതിങ്ങനെ വിളമ്പി ഞാൻ ആലോചിക്കുകയാണ് നാവ് കൊണ്ട് വിളമ്പുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ അർത്ഥം വെക്കുമ്പോൾ നാവ് കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ വിരൽത്തുമ്പുകളെ കൊണ്ട് നിങ്ങളുടെ കൈകളിലുള്ള മാധ്യമങ്ങളിൽ ഒന്ന് ടച്ച് ചെയ്താൽ അതിലൂടെ നിങ്ങൾ എത്ര പേരിലേക്കാണ് ഈ തെറ്റായ വാർത്തകൾ ഷെയർ ചെയ്യുന്നത് ഇത് തല കൗനഭൂബിയൽസനെത്തിക്കും നിങ്ങളുടെ വിരൽത്തുമ്പുകളെ കൊണ്ട് നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അങ്ങുമിങ്ങുമൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ വർത്തമാനങ്ങൾ അതുപോലെ വഖൂൽ നബി അഫ്വാഹിക്കും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പരസ്പരം പറഞ്ഞു പരത്തുന്ന ഇത്തരം വർത്തമാനങ്ങൾ ഓരോ മനസ്സുകളെയും വേദനിപ്പിക്കുകയോ വ്രണപ്പെടുത്തുകയോ ചെയ്യുന്ന തരത്തിലുള്ള നിങ്ങളുടെ ഈ വർത്തമാനങ്ങൾ തെഹസബുനഹു ഹയ്യുനൻ നിങ്ങൾ അതിനെ വളരെ നിസ്സാരമായി ഗണിക്കുകയാണ് എന്നാൽ വഹു വഹുഅഹിന്ദീം അള്ളാഹുവിന്റെ അടുക്കൽ അത് വളരെ വലിയ പാപമാണ് പാതകമാണ് കാരണം അവന്റെ അടിയാറുകളുടെ മനസ്സിനെയാണ് വേദനിപ്പിക്കുന്നത് അടിയാറുകളുടെ അഭിമാനത്തെയാണ് ചിലപ്പോൾ വ്രണപ്പെടുത്തുന്നത് അത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല പൊറുക്കുകയേ ചെയ്യുകയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ളവരോട് എന്തെങ്കിലും ഒരു വർത്തമാനത്തെ ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ നിജസ്ഥിതി അറിയണം അതിന്റെ ഗുണദോഷത്തെ പരിശോധിക്കണം ചിലപ്പോൾ നമ്മളുടെ ഈ വർത്തമാനത്തിന്റെ പേരിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും ഏതെങ്കിലും ഒരാൾക്കോ ഒരു കുടുംബത്തിനോ ഒരു ജനതയ്ക്കോ ഒരു സമൂഹത്തിനോ വേദന ഉണ്ടാകുമെന്ന് കണ്ടാൽ നമ്മൾ തീർച്ചയായും അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക അതാണ് മാന്യത അതാണ് മാന്യത അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് വലൗല ഇത് അള്ളാഹു പറയുക സുഹാന ഖാദു ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങളുടെ കാതുകളിൽ പതിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലുള്ള മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പിൽ വന്നുപെട്ടപ്പോൾ എന്തേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ല അള്ളാഹു ചോദിക്ക എന്തേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ല മായക്കൂറുള്ള നമുക്കിതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ നമ്മളുമായിട്ട് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യം എന്ന സാമാന്യ ബോധത്തോടു കൂടിയെങ്കിലും നിങ്ങൾ മാറി നിൽക്കാമായിരുന്നില്ലേ മായകൂരുളന അന്നത്തെ കല്ലം അഭിഹാദ ഇതുമായി വർത്താനം പറയാനും സംസാരിക്കാനും വാർത്താ പങ്കാളികളാകാനും ഒക്കെ എനിക്കെന്ത് കാര്യം സുഭാനക് പഠിച്ചവനെ ഞാനൊരു സാധുവായ അടിമ നമ്മുടെ നാടൻ മലയാളത്തിൽ അതിനർത്ഥം വെച്ചാൽ ഈ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വാർത്തകൾ പറയാനും കേൾക്കാനും പ്രചരിപ്പിക്കാനും അതിന്റെ പേരിൽ ഫിത്തനയും ഒക്കെ ഉണ്ടാക്കാനും നടക്കുന്ന സമയം കൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് സുഹാനൊക്കെ നിന്നെ എന്ന് പറയാം നിന്നെ വാഴ്ത്താം നിന്നെ പുകഴ്ത്താം നിന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാം അതാണല്ലോ എനിക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്നത് ഹാദു താനുൻ അതീം ഇന്നീ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ അധികവും വലിയ വലിയ പാതകങ്ങൾക്ക് വഴി വയ്ക്കുന്ന അപവാദങ്ങളാണ് അങ്ങനെയുള്ള കെട്ടിച്ചമച്ച വാർത്തകളാണ് എന്തിന് ഞാൻ അതിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിന്തിച്ചൂടാ എന്ന് അള്ളാഹു സുഹാനുഹത്ര ചോദിക്കാം പ്രിയപ്പെട്ടവരെ അടുത്ത വരചനത്തിൽ അള്ളാഹു പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ അബദ്ധത്താൽ അറിവില്ലായ്മ കൊണ്ട് അശ്രദ്ധ കൊണ്ട് ഇതുവരെ നിങ്ങൾ അങ്ങനെ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വാർത്തകൾ പ്രചരിപ്പിച്ചും ഷെയർ ചെയ്തും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സമയം പാഴാക്കുകയോ നിങ്ങളുടെ മാന്യതയ്ക്ക് നിരക്കാത്ത പ്രവർത്തനത്തിൽ പെട്ടുപോകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ യാദുക്കും ഉള്ളാഹു അള്ളാഹു ഇത നിങ്ങൾക്ക് ഉപദേശം നൽകുകയാണ് നിങ്ങളെ ഗുണദോഷിക്കുകയാണ് ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അള്ളാഹു പറയുന്ന വചനം എത്ര രസകരമാണ് പ്രിയപ്പെട്ടവർ അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ് ഗുണദോഷിക്കുകയാണ് ഇനി ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കരുത് നിങ്ങൾ അങ്ങനത്തെ ഒരു വൃത്തികെട്ട ജീവിത രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മോശമായ പ്രവൃത്തിയിലേക്ക് നിങ്ങൾ ഇനി ഒരിക്കലും മടങ്ങരുത് യാതൊക്കും അള്ളാഹു പറയാം അതോടൊപ്പം അള്ളാഹു താല നമ്മളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു വചനവും അതിനുശേഷം വന്ന ആയത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ദിവസം വരാൻ പോകുന്നു ഒരു ദിവസം വരാൻ പോകുന്നു ആ ദിവസത്തിൽ നിങ്ങളുടെ ഈ കൈകൾ പ്രവർത്തിച്ചത് ഞാൻ ഒന്നും കൂടി തെളിച്ചു പറയട്ടെ നിങ്ങളുടെ ഈ തുമ്പുകളെ കൊണ്ട് നിങ്ങളുടെ കൈകളിലെ ഉപകരണങ്ങളിൽ അക്ഷരങ്ങളിലൂടെ ഞെക്കിയിട്ട് എന്തൊക്കെ അനർത്ഥങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത് അതിലെ വോയിസ് മെസ്സേജുകളിലൂടെ ശബ്ദങ്ങളിലൂടെ ഭൂമിയിൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് എത്ര വ്യക്തികളെ തമ്മിലടിപ്പിക്കുന്നു അകച്ചയിലാക്കുന്നു എത്ര കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ എത്ര സമൂഹങ്ങളിൽ ജനതകളിൽ നാടുകളിൽ ഒക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വെറുതെ ആവശ്യമില്ലാത്ത കശഭിക്ഷകളും ഉണ്ടാക്കുന്നു ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ച നിങ്ങളുടെ കൈകൾ യോമു അലൈഹിം അൽസിനും വൈദീഹിയും അതിനായി ഉപയോഗിച്ച് നിങ്ങളുടെ വോയിസ് ഉണ്ടല്ലോ നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ നാവ് നിങ്ങളുടെ വിരൽത്തുമ്പുകൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ആലോചിക്കണം നാളെ പരലോകത്ത് ഇതൊക്കെ നിങ്ങൾക്കെതിരായി സാക്ഷി നിൽക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട് സുബാനുള്ള പടച്ചവൻ നമുക്ക് നൽകുന്ന ആ ഒരു മുന്നറിയിപ്പിനെ മുസ്ലിം ഉമ്മത്ത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നന്നായി അറിയേണ്ടതാണ് മുറുകെ പിടിക്കേണ്ടതാണ് നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വർത്തമാനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ വർത്തമാനം നാളെ പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ നമുക്ക് എതിരായി സാക്ഷി നിൽക്കുമെന്ന ഉത്തമ ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം പറയാ നമ്മൾ അങ്ങനെ വലുതായി കണക്കാക്കാതെ വലുങ്ങനെ ഗൌനിക്കാത്ത നിലയിൽ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മളുടെ ഈ കാഴ്ചകൾ നമ്മൾ കണ്ടതൊക്കെ നമ്മുടെ ഈ കേൾവികൾ അഥവാ നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും തൽക്കാലം അങ്ങനെ അപ്പോഴുള്ള ഒരു വികാരത്തിന്റെ പേരിൽ അഭിരുചിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കേൾക്കുകയാണ് പറയുകയാണ് അല്ലെങ്കിൽ കാണുകയാണ് എന്നാൽ നമ്മൾ ഈ കണ്ടതും കേട്ടതും മനസ്സുകൊണ്ട് ചിന്തിച്ചതും ആവശ്യമില്ലാത്ത നിലയിൽ പലതും ഭാവനയിൽ ഒരുക്കൂട്ടിയിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് വിതരണം ചെയ്തതും ഒക്കെ തന്നെ നിങ്ങളുടെ കണ്ണ് അതിന്റെ കാഴ്ച നിങ്ങളുടെ കേൾവി അതുപോലെ നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകളെപ്പോലും നാളെ പരലോകത്ത് പടച്ചവന്റെ സന്നിധിയിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പറയുകയാണ് അതുകൊണ്ട് നമ്മൾ വളരെ കണിഷ്ടമായ ഒരു സൂക്ഷ്മത ഈ രംഗത്ത് പുലർത്തണം നമ്മളുടെ നാവിൽ നിന്നും ഒരു വർത്തമാനം ഉതിർന്നു വീഴുമ്പോൾ അത് എന്തിനു വേണ്ടിയെന്ന് ആലോചിക്കണം അത് എവിടെയാണ് കൊള്ളുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം സലഹു അലഹി വസ്ലാമ തങ്ങളുടെ ഹദീസിലുണ്ട് ഒരു മൂമിനനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ് അവന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ് എന്നാൽ ഒരു കപട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ മുന്നിലുമാണ് എത്ര സുന്ദരമായ ഒരു ഉദാഹരണമാ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ് എന്ന് പറഞ്ഞാൽ അവന്റെ മുന്നിലുള്ള ഹൃദയം ഈ വാക്കുകളെ കുറിച്ചിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ടും വളരെ നന്നായി ഗാഢമായി ആലോചിക്കും ചിന്തിക്കും ചിന്തിച്ചതിന് ശേഷം മാത്രമേ അവൻ ആ വാക്ക് പ്രയോഗിക്കുകയുള്ളൂ നേരെ മറിച്ച് ഒരു കപട വിശ്വാസി ഇങ്ങനത്തെ ജീവിതത്തിലെ സംസ്കാരങ്ങളും വിശ്വാസവും ആദർശവും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവ് ഹൃദയത്തിന്റെ മുമ്പിലായിരിക്കും ഹൃദയം ബാക്കിലാണ് എടുത്തുചാടുന്നത് നാവാണ് ചാവുന്നത് നാവാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നാവ് കൊണ്ട് മാത്രമല്ലല്ലോ ഇന്ന് നമ്മൾ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ തരത്തിൽ നബി സലാഹു അലഹി വസല മാത്തങ്ങള് നമുക്ക് നൽകിയ ആ ഉദാഹരണങ്ങളിലൂടെയുള്ള മുന്നറിയിപ്പും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് സൂക്ഷ്മത പുലർത്താൻ വേണ്ടി പടച്ചവൻ തന്നിട്ടുള്ള കണിഷമായ കൽപ്പനകളുമൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഏറെ പരിഗണിക്കേണ്ടതാണ് നമ്മളുടെ വർത്തമാനം ആ വർത്തമാനത്തെ പരസ്പരം കൈമാറുന്നതിലെ നമ്മളുടെ അശ്രദ്ധ അത് മുഖേന നമുക്ക് ദുനിയാവിൽ വേദനകളുണ്ടാകരുത് അകൽച്ചയും പ്രയാസങ്ങളും ഉണ്ടാകരുത് അതുപോലെ നാളെ പരലോകത്ത് ഈ വർത്തമാനത്തിന്റെ പേരിൽ പിടിച്ചു നിർത്തപ്പെടുന്ന ഒരു ദുരവസ്ഥയും ഉണ്ടാകരുത് അള്ളാഹു സ്വലാൻഹ്വാല ആ രംഗത്ത് വളരെ കർക്കശമായ വളരെ കർക്കശമായ കൽപ്പനകളാണ് ഖുർആാനിലൂടെയും അതുപോലെ റസൂലാഹി സുല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ഹദീസുകളിലൂടെയും നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അസുലഹു അലഹി വസ്ലമാ തങ്ങളുടെ പ്രിയങ്കരനായ ഒരു സഹാബി ആ സഹാബിയെ സംബന്ധിച്ചിട്ട് മറ്റൊരു മഹാനവറുകൾ പറയുന്നുണ്ട് ഞാൻ റബദയിൽ വെച്ച് അബൂദർ റതി അള്ളാഹുനഹബറുകളെ കണ്ടു അവിടെ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അദ്ദേഹം പരുപരുത്ത വസ്ത്രമണിഞ്ഞിരിക്കുന്നു അണിഞ്ഞിരിക്കുന്നു അതുപോലെ ഭക്ഷണപദാർത്ഥങ്ങളിലും വളരെ ലളിതമായ ജീവിത രീതി സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ അടിമയും ഒരുപോലത്തെ വസ്ത്രം അണിഞ്ഞിരിക്കുന്നു ഒരുപോലത്തെ ഭക്ഷണം കഴിക്കുന്നു ഞാൻ അത്ഭുതത്തോടു കൂടി ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്തേ നിങ്ങളും നിങ്ങളുടെ അടിമയും ഒരേ വസ്ത്രമണിഞ്ഞിരിക്കുന്നു ഒരേ ഭക്ഷണം കഴിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വിങ്ങി പൊട്ടിക്കൊണ്ട് എന്നോട് പറഞ്ഞ ഒരു ഒരനുഭവമുണ്ട് റസൂലാഹി സലഹു അലൈഹി വസലമാ തങ്ങളുടെ കാലത്ത് എനിക്ക് ഒരു വലിയ അബദ്ധം സംഭവിച്ചു ഞാന് എൻ്റെ ഒന്നിച്ചിട്ടുണ്ടായിരുന്ന ഒരു കറുത്ത അടിമയോടുള്ള വർത്തമാനത്തിനിടെ യാദൃച്ഛികമായി സഹജമായി എന്നിൽ നിന്നും ഒരു ഒരെടുത്തുചാട്ടമുണ്ടായി ഞാൻ അവനെ കറുത്തവനെ എന്ന് വിളിച്ചു കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു ഉമ്മയെ പറഞ്ഞിട്ട് അവന്റെ അടിമത്തത്തെ പറഞ്ഞിട്ട് അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുമാറ് ഞാൻ പ്രയോഗിച്ച ചില വർത്തമാനങ്ങൾ ആ സാധുവിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു അവൻ റസൂൽ സലാഹു അലഹി വസ്ലം ആ തങ്ങളുടെ മുമ്പിൽ വന്ന് പരാതിപ്പെട്ടു നിബിതങ്ങൾ സലാഹു അലഹി വസ്ലം എന്നെ വിളിപ്പിച്ചു എന്നിട്ട് എന്നോട് വളരെ കടുത്ത സ്വരത്തിൽ ചോദിച്ചു ആ അയ്യർ തോബി ഉമ്മി നീ അവന്റെ ഉമ്മയെ പറഞ്ഞ് നീ അവനെ അല്ലേ അവന്റെ ഉമ്മയെ പറഞ്ഞ നിവേദനിപ്പിച്ചുവല്ലേ ഞാൻ വളരെ ബേജാറോട് കൂടി റസൂൽ സലാഹു അലൈഹി വസ്ലം ആ തങ്ങളുടെ മുമ്പിൽ വിറച്ചു നിൽക്കുമ്പോൾ നബിതങ്ങൾ സലഹ് അലഹി വസ്ലാം എനിക്ക് കർക്കശമായ ചില താക്കീതുകൾ നൽകി നിങ്ങളും അവരും ഒരുപോലെ അള്ളാഹുവിൻ്റെ അടിമകളാണ് അവരെ അള്ളാഹു നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ അവരോട് ആ നിലയിലുള്ള മാന്യമായ പെരുമാറ്റം സ്വീകരിക്കേണ്ടത് നിർബന്ധമാണ് നിങ്ങൾ കഴിക്കുന്നതുപോലെ അവർക്ക് ഭക്ഷണം കഴിക്കാനും നിങ്ങൾ ഉടുക്കുന്നതുപോലെ അവർക്ക് ഉടുക്കാൻ കൊടുക്കാനും നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു സുഹാന ഈ നിലയിൽ നമ്മളോടൊപ്പമുള്ള മുഴുവൻ ആളുകളോടും പെരുമാറാൻ പടച്ചവൻ കൽപ്പിച്ചിരിക്കുകയാണ് അസുലാഹി സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സൗമ്യമായ ഈ സതുപദേശത്തിന് മുമ്പ് തങ്ങള് എനിക്ക് നൽകിയ ഒരു ശക്തമായ താക്കീതുണ്ടായിരുന്നു അബൂദർ ും ഇസ്ലാമിനു മുമ്പുള്ള ജാഹ്ലിയത്തിന്റെ ദുഷിച്ച സംസ്കൃതികളിൽ നിന്നും മോചിതനായിട്ടില്ല അല്ലേ നീ ഇപ്പോഴും ആ പഴയ ദുഷിച്ച സംസ്കൃതിയുടെ അംശം വെച്ചുകൊണ്ട് നടക്കുന്നവനാണല്ലേ എന്ന് ചോദിച്ചു റസോളി വസ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വാക്കുകളെ അഥവാ ഹദീസുകളെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ് ഒരു മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കുമാറി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദപ്രയോഗം അതുപോലും നമ്മളുടെ ഇസ്ലാമിക സംസ്കാരത്തിന് നിരക്കാത്തതാണ് നമ്മളുടെ മൂല്യബോധത്തിന് നിരക്കാത്തതാണ് ഒരിക്കലും നമുക്കത് ഭൂഷണമല്ല അനുവദനീയമല്ല വസുല്ലാഹി സല്ലാഹു അലഹി വസ്ലാം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചാൽ എന്ത് സത്യമാണ് അതിലൊക്കെ ഉള്ളത് എന്ത് ധർമ്മബോധമാണുള്ളത് ഒരുതരം കച്ചവട ലക്ഷ്യത്തോടുകൂടി അവർക്ക് അവരുടെ വാർത്തകൾക്ക് പ്രാധാന്യവും ജനശ്രദ്ധയും കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ഉള്ളത് അതിൽ നമ്മളും പങ്കാളികളാകുന്നു എന്നിടത്താണ് നമ്മളെ ചോദ്യം ചെയ്യാൻ പടച്ചവൻ ഇത്തരം വചനങ്ങളും റസൂർലാഹി സലഹ് അലഹി വസ്ലമ തങ്ങളുടെ ഹദീസുകളും മുമ്പിൽ നിരത്തുന്നത് ആളുകൾക്ക് അങ്ങനത്തെ ധർമ്മബോധങ്ങളൊന്നുമില്ല അവർക്ക് അങ്ങനത്തെ പ്രത്യേകമായ സത്യസന്ധതയോ ഒന്നുമില്ല പക്ഷേ നമ്മൾ അതിൽ പങ്കാളികളാകരുത് ഒരു പരിധിവരെയും ഇന്നത്തെ വാർത്താവിനിമയം എന്ന് പറയുന്നത് കച്ചവടമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് സ്വാർത്ഥ താല്പര്യമാണ് അതൊക്കെ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് അവർ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രാട്ടികളും ചില 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 കർമ്മങ്ങളും ഒക്കെയാണ് അതിൽ നമ്മൾ പങ്കാളികളായിക്കൂട ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് വാർത്തകളുടെ സത്യാവസ്ഥയെ സംബന്ധിച്ചിട്ട് ചിന്തിക്കുമ്പോൾ അതിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അതെങ്ങനെ മെനഞ്ഞെടുത്തു എന്ന് ചിന്തിക്കുമ്പോൾ അത് ആ മെനഞ്ഞെടുത്തതിന്റെ പേരിൽ അവതരിപ്പിക്കുന്ന ആളുകളുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമുക്ക് ചിലയിടങ്ങളിൽ ഇടപെട്ട് നന്മയെ ഉയർത്തിപ്പിടിക്കാനും നിലനിർത്താനും സാധിക്കാതെ വരുമ്പോൾ തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തൽക്കാലം അകന്നു നിൽക്കലാണ് ബുദ്ധി കാരണം ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ സത്യസന്ധമായ നിലയിൽ പറയപ്പെടുകയും വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന വാർത്തകളല്ല മറിച്ച് മെനഞ്ഞുണ്ടാക്കുന്ന ചില മെനഞ്ഞുണ്ടാക്കുന്ന ചില കഥകൾക്ക് അവർ രൂപം നൽകുകയാണ് ആവിഷ്കാരം നൽകുകയാണ് ചെയ്യുന്നത് നമ്മൾ അതിനൊക്കെ കേറി പ്രേക്ഷകരാകാനും ലൈക്ക് ചെയ്യാനും അതിനെ ഷെയർ ചെയ്യാനും നടക്കുക എന്ന് പറയുമ്പോൾ അത് മുസ്ലിമീങ്ങളായ നമുക്ക് യോജിച്ചതേ അല്ല സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്തെ അയിബാദുർഹീന അർദി ഹൌനൻ എന്ന് തുടങ്ങുന്ന വചനത്തിൽ കാരുണ്യവാനായ അള്ളാഹുവിന്റെ ദാസന്മാർ എങ്ങനെയായിരിക്കണം അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തേണ്ട മര്യാദകൾ എന്തൊക്കെയായിരിക്കണം എന്ന് പറയുന്നിടത്ത് ഇത്തരം വാർത്തകളോടും ഇത്തരം വിഷയങ്ങളോടും ഒക്കെ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് വ്യക്തമായി അള്ളാഹു പറയുന്നുണ്ട് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്ന ഒരു വചനമാണല്ലോ ഇത് ഇത്തരം വ്യാജ വാർത്തകളോടും വർത്തമാനങ്ങളോടും വിഷയങ്ങളോടുമൊക്കെ മുസ്ലിംങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കണം ലഹദു നസൂർ അതിനൊന്നും നമ്മൾ സാക്ഷികളാകരുത് അതിനൊന്നും നമ്മൾ പ്രേക്ഷകരാകരുത് അതിൻ്റെ ഒന്നും പ്രചാരകരോ ഷെയർ ചെയ്യുന്നവരോ ലൈക്ക് ചെയ്യുന്നവരോ ഒന്നും ആകണ്ട നമുക്കതിനൊന്നും നേരമില്ല നമുക്ക് വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തെല്ലാം നല്ല കാര്യം ചെയ്യാനുണ്ട് അസുഖല്ലാഹി സലാഹു അലഹി വസലമ്മ തങ്ങളിലൂടെ പഠിച്ചവൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ജീവിത സംസ്കാരത്തിൽ നമ്മളുടെ സംസാരം പെരുമാറ്റം ബന്ധം പ്രവർത്തനം ഇത്തരം ചെറിയ ചെറിയ സംഗതികളെപ്പോലും ഉൾക്കൊള്ളിച്ചു എന്നത് നമ്മൾ മറക്കരുത് ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ് നമ്മുടെ മുമ്പിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രദർശിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെടുന്ന വാർത്തകളുടെ ബാഹ്യമായ ഫോട്ടോകളും ആകർഷണീയമായ എന്തെങ്കിലും ഒരു അടിക്കുറിപ്പുകളും കണ്ടിട്ട് നമ്മൾ വേഗം അതിൽ പോയി വീഴരുത് ലം യെഹ്റു അലൈഹ സുമ്മം വാമിയാന എന്നാ പറയും ലം മെഹ്റു അലൈഹ സുമ്മം വാമിയാന കണ്ണും കാതും ഒന്നുമില്ലാതെ അന്ധമായ നിലയിൽ ഓടിപ്പോയി അതിൽ വീഴരുത് കാരണം നമുക്കറിയില്ലോ ഇത് എന്ത് കൂടിയാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് എന്ത് കൂടിയാണ് ഇത്തരം ചില കഥകൾ മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല ഓർമ്മയിൽ നിന്നും ഒരു ചെറിയ കഥ പറയാം പണ്ട് ഒരാൾ പള്ളിയിൽ പോയി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സാധുവായ മനുഷ്യൻ മുസാഫിറാണ് അദ്ദേഹത്തിന് കടക്കാനും കഴിക്കാനും ഒന്നും നിവൃത്തിയില്ലാതെ നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ സഹതാപം തോന്നിയിട്ട് ഈ സന്മനസിന്റെ ഉടമ അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞുതാ നമുക്കൊരു അതിഥിയെ കിട്ടിയിരിക്കുകയാണ് കഴിയുന്ന തോതിൽ അദ്ദേഹത്തെ ആഹരിപ്പിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ വേണം സാധാരണ നമ്മുടെ വീടകങ്ങളിലൊക്കെ സംഭവിക്കാറുള്ളത് പോലെ പെട്ടെന്ന് ഭാര്യ രോഷാകുലയായി എടുത്ത് ചാടി അവൾ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒക്കെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അന്വേഷിക്കണ്ടേ ഇവിടെ ഭക്ഷണോ മറ്റു പദാർത്ഥങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ലേ ആളെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞ് അവള് പതിവ് ഭാഷയിൽ കുറച്ച് തുള്ളിച്ചാടി അദ്ദേഹം മണ്ടല്ലേ സാധുവായ നിലയിൽ വന്ന ഈ മനുഷ്യനെ നമുക്ക് എങ്ങനെങ്കിലും ഒന്ന് സൽക്കാരം അതിനോട് എന്തെങ്കിലും സാധനം വേണ്ടേ ഒരു സാധനം പോലും ഇല്ല ഈ ഒരു കാര്യം ചെയ്യും ഉള്ള സാധനങ്ങളൊക്കെ തരപ്പെടുത്തിയിട്ട് ഉള്ളിയും മറ്റുമൊക്കെ മുറിക്കുമ്പോഴേക്ക് എന്ത് സാധനമാണ് വേണ്ടത് ഞാൻ വേഗം പോയി കൊണ്ടുവരാമെന്ന് ഈ വീട്ടുകാരൻ പറയാം അപ്പോൾ ഇവള് കൗശലപൂർവ്വം അയാളോട് അരി വേണം ആ സാധനം വേണം ഈ സാധനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങുന്നതിന് വേണ്ടി വീട്ടുകാരൻ പുറത്തേക്ക് പോയി അതിഥിയോട് അല്പമൊന്നിരിക്കണേ എന്ന് പറഞ്ഞിട്ട് പുറത്തു പോവാം പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഭാര്യ കൗശലക്കാരിയായ ഭാര്യ അവൾ അവളുടെ തന്ത്രം പുറത്തെടുത്തു എന്നിട്ട് ഈ വന്ന അതിഥിയെ സമീപിച്ചുകൊണ്ട് വളരെ അനുകമ്പയോടുകൂടി അത് പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ കെണിയിൽ ഇന്ന് നിങ്ങളാണ് വീണത് എൻ്റെ ഭർത്താവിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു രാക്ഷസ സമാനനാണ് അദ്ദേഹത്തിൻ്റെ ദുർഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ പരദേശികളായ പല ആളുകളെയും കൂട്ടിക്കൊണ്ടുവന്ന് സൽക്കരിക്കും പോലെ ആക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് അവസാനം രാക്ഷസ സമാനനായ എൻ്റെ മാപ്പിള ഓലക്ക കൊണ്ടടിച്ച് കൊന്നിട്ട് നിങ്ങളുടെ ചോര കുടിക്കാണ് പതിവ് കേട്ടോ അതുകൊണ്ട് അദ്ദേഹം വരുന്നതിന് മുമ്പ് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ ഇന്ന് നിങ്ങൾക്കെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു ഒരു പെണ്ണിന്റെ അവതാര അവതരണം എത്രത്തോളം ആകർഷണീയമായി ഇതങ്ങനെ തന്നെ കണ്ണുമടച്ച് പാവം വിശ്വസിച്ചു വിശ്വസിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ ഇതിനിടയിൽ വീട്ടുകാരൻ അത്യാവശ്യ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്നു ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ വർത്തമാനങ്ങളൊക്കെ കേട്ട് വിറങ്ങലിച്ച് ആ സാധുവായ മുസാഫിർ വാതിലിലൂടെ ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അയാൾ ദ്രുതഗതിയിൽ പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് ഉള്ളിലേക്ക് കടന്നു വന്ന ഭർത്താവ് പോകല്ല നിക്ക് എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് എന്താ സംഭവിച്ചത് എന്താണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ കൌശലക്കാരിയായ തന്ത്രശാലിയായ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു അയാൾ എത്ര അക്രമിയാന്ന് നിങ്ങൾക്കറിയോ ഞാനിവിടെ കുത്തിക്കൊണ്ട് നിൽക്കുന്ന ഈ ഒലക്കയ്ക്ക് അയാൾ എന്നോട് നിർബന്ധം പിടി അത് അയാൾക്ക് വേണോ അത്രേ എൻ്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു പറിക്കാൻ അയാൾ ശ്രമിച്ചു നിങ്ങളില്ലാത്ത സമയത്ത് ഈ ഒലക്കയും കൊണ്ട് പായാൻ അയാൾ ശ്രമിച്ചതാണ് പക്ഷെ ഞാൻ കൊടുത്തില്ല അവസാനം നിങ്ങളെ കണ്ടപ്പോൾ ആ കള്ളൻ ഇവിടെ ഓടി രക്ഷപ്പെടുകയാണ് ഇത് കേട്ട മാത്രയിൽ സന്മനസ്സിൻ്റെ ഉടമയായ വീട്ടുകാരൻ പറഞ്ഞു പെണ്ണെ ഒരൊലക്ക നമ്മുടെ വീട്ടിൽ വന്ന ഒരതിഥി ആവശ്യപ്പെട്ടുവെങ്കിൽ എന്തേ നീ കൊടുത്തില്ല നമുക്ക് ഓരോ ലയ്ക്കു വേറെ രണ്ടൊലക്കാരം വാങ്ങിക്കൂടെ ഒരു സാധു ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒലക്ക പിടിച്ചു പറിച്ചിട്ട് പുറത്തേക്ക് പോകുന്ന ആ അതിഥിയുടെ പിന്നാലെ പാഞ്ഞു സഹോദരാ നിൽക്ക് നിൽക്ക് സഹോദര നിൽക്ക് നിൽക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ വീട്ടുകാരി പറഞ്ഞു ഭയപ്പെടുത്തിയതുപോലെ തന്നെ ഉലക്കയും പൊക്കിപ്പിടിച്ചുകൊണ്ട് എൻ്റെ ജീവൻ അപഹരിക്കുന്നതിന് വേണ്ടി പിന്നാലെ പാഞ്ഞു വരുന്ന ഈ രാക്ഷസന്റെ ഫോട്ടോയാണ് രാക്ഷസന്റെ രൂപമാണ് കാണുന്നത് ആ മനുഷ്യൻ ജീവനും കൊണ്ട് പാഞ്ഞു രക്ഷപ്പെട്ടു എൻ്റെ ശ്രോതാക്കളായ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒലക്കയും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഒരാളുടെ പിന്നാലെ പായുന്ന തൊപ്പി വച്ച ദാടി വെച്ച നല്ല മനുഷ്യന്റെ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയുടെ തലക്കെട്ടുകളിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നത് യൂട്യൂബ് പോസ്റ്റുകളിലും മറ്റുമൊക്കെ കാണുന്നത് അതിന്റെ അടിയിൽ അതിന്റെ അടിയിൽ പല അടിക്കുറിപ്പുകളും നമ്മളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതിയിടും ഒരു സാധുവായ മനുഷ്യൻ പാഞ്ഞു പോകുന്ന കാഴ്ചയാണ് മറുഭാഗത്ത് കാണുന്നത് യഥാർത്ഥത്തിൽ ഈ സാധുവായ മനുഷ്യൻ ഒലക്കയും എടുത്തുകൊണ്ട് പിന്നാലെ പോകുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയുന്നത് സഹോദര നിൽക്ക് നിൽക്ക് സഹോദര നിൽക്ക് നിൽക്ക് നിങ്ങൾക്ക് ഒരൊലക്കയല്ല രണ്ടൊലക്ക വേണമെങ്കിലും തരാം എന്നാ പറയുന്നത് പോകുന്ന ആളോ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എനിക്ക് ഒന്നും വേണ്ട എൻ്റെ ജീവനെ രക്ഷപ്പെടുത്തിയാൽ മതി എന്നു പറഞ്ഞുകൊണ്ട് പായികയാണ് സത്യത്തിൽ ഈ രണ്ടു പേരും നിരപരാധികളാണ് ഒലക്കയും പൊക്കിപ്പിടിച്ചു നിൽക്കുന്ന തൊപ്പിക്കാരനെ ചിത്രീകരിച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിൽ എന്തൊക്കെയാണ് അവതരിപ്പിക്കുന്നത് ആ ജീവനം കൊണ്ട് ഓടുന്ന സാധുവിനെ സംബന്ധിച്ചിട്ട് എന്തൊക്കെ ധാരണകളാണ് നമുക്ക് പകർന്നു തരുന്നത് യഥാർത്ഥത്തിൽ ഈ ദുഷിച്ച കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കിയ അവതാരക അടുക്കളയിൽ കർട്ടൻ്റെ പിന്നിൽ ആരും കാണാതെ കുലിങ്ങിച്ചിരിക്കുകയാണ് ഇതാണ് വാസ്തവത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മീഡിയകളിലും പരക്കുന്ന വാർത്തകളുടെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയേണ്ട കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞുകൂടെ കാണാൻ കഴിയേണ്ട നമ്മളിൽ അധിക പേരും കാണാതെ പോകുന്ന വസ്തുതകൾ ഇതാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി റഹ്മാനായ റബ്ബിന്റെ അടിയാറുകളെ കുറിച്ച് പറഞ്ഞത് നമ്മൾ ലം ഇത്തരം വ്യാജ വാർത്തകളിൽ അങ്ങ് പോയി മൂക്കുകുത്തരുത് പെട്ടെന്ന് കേറി അതിന്റെ പ്രേക്ഷകരാകരുത് അതിനെ പരസ്പരം പങ്കുവെക്കരുത് മുസ്ലിംങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഫുറഖാനിന്റെ ഈ രണ്ടായത്തുകളും എന്റെ എല്ലാ സഹോദരി സഹോദരന്മാരും നന്നായി ഓർമ്മ വെക്കുക അത് പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുക വ്യാജമായ വാർത്തകളോ ഒരു പ്രയോജനവുമില്ലാത്ത കാഴ്ചകളോ അത്തരം സംഗതികളോ ഒക്കെ അതിന് സാക്ഷികളായിക്കൊണ്ടും അതിനെ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തുകൊണ്ടും അതിനെ പങ്കുവെച്ചുകൊണ്ടും നമ്മൾ പാവികളാകരുത് ദോഷികളാകരുത് അത് കാരുണ്യവാനായ റബ്ബിന്റെ ദാസന്മാർക്ക് ചേർന്ന സ്വഭാവമേ അല്ല ആദ്യം മുതൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആയത്തുകളും ഹദീസുകളും ശ്രദ്ധിക്കണം നമ്മളുടെ വാക്കുകൾ സൂക്ഷിക്കണം വർത്തമാനം ശ്രദ്ധിക്കണം അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അതിന്റെ നിജസ്ഥിതിയെ ബോധ്യപ്പെടണം നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ പോലും അതിന്റെ നന്മകളുടെ പിന്നിൽ വരാൻ സാധ്യതയുള്ള തിന്മകളെ നമ്മൾ തിരിച്ചറിയണം ഒരു നിലയിലും നമ്മൾ അബദ്ധത്തിൽ കുടുങ്ങരുത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കുല്ലുല ഈ കക്കാനു മസ്ഊല നമ്മുടെ ഓരോ ശബ്ദത്തെക്കുറിച്ചിട്ടും നമ്മുടെ ഓരോ ഷെയറിങ്ങിനെ കുറിച്ചിട്ടും നമ്മുടെ വിരൽത്തുമ്പുകളെ കൊണ്ട് ചെയ്യുന്ന ഓരോ ടച്ചിങ്ങിനെ സംബന്ധിച്ചിട്ടും തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും എന്ന ഓർമ്മ എല്ലാവർക്കും ഉണ്ടാകട്ടെ അള്ളാഹു നമുക്ക് ശ്രദ്ധിക്കാൻ തോഫീക്ക് തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അബദ്ധങ്ങളെ അല്ലാഹു പൂർണ്ണമായ നിലയിൽ ഒഴിവാക്കി തരുമാറാകട്ടെ നമ്മളെക്കൊണ്ട് മറ്റൊരു മനസ്സും വേദനിക്കാതെ മറ്റൊരു ജനതയ്ക്കും വിഷമങ്ങൾ ഉണ്ടാകാതെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കയ്യിൽ നിന്ന് വന്നും പോയ അബദ്ധങ്ങളാൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ വന്നു പോയെങ്കിൽ ആ പരീക്ഷണങ്ങളിൽ നിന്നും പടസുഖം നമ്മളൊക്കെ കരകയറ്റുമാറാകട്ടെ എല്ലാ വ്യഥകളിൽ നിന്നും വ്യാധികളിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ കാത്തരക്ഷിക്കുമാറാകട്ടെ അലഹമുല്ലാഹിറബുൽ വസ്സലാമ